ധ്വനി ഓൺലൈനിലേക്ക് സ്വാഗതം. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ കെട്ടിട നിർമ്മാണത്തിനായി 2022 ജനുവരി 25 BA 10 25/0317/2022 നമ്പർ ഫയൽ 2 മാസത്തിലധികമായി നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ലോഗിനിൽ അപ്രൂവ് ചെയ്യാതെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ലൈസൻസിയുടെ പരാതിയും സംഘടനയുടെ ആരോപണവും ശരിയല്ല എന്ന വിശദീകരണവുമായി നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി ഹരികൃഷ്ണൻ 2022 ഫെബ്രുവരി 3 തന്റെ ലോഗിനിൽ സമർപ്പിക്കപ്പെട്ട ഫയൽ ആ മാസം 19 തന്നെ അപ്രൂവ് ചെയ്തതായും ഹരികൃഷ്ണൻ അറിയിച്ചു. അദ്ദേഹത്തിന്റെ വിശദീകരണം കേൾക്കാം. കഴിഞ്ഞ ദിവസം 23/4/2022 നമ്മൾ LDSന്റെ ഒരു ഭാരവാഹിയായിരുന്ന ശ്രീ മൂന്ന് ഷാഫി അവർക്ക് നമ്മളുടെ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയർ വിഭാഗത്തെ പറ്റി ഇവിടെ നിന്ന് കിട്ടുന്ന സേവനങ്ങളെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞ് ഒരു ന്യൂസ് നടത്തിയിട്ടുണ്ടായിരുന്നു, ന്യൂസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആശിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയർ വിഭാഗത്തു നിന്ന് സാധാരണക്കാരനും കിട്ടുന്ന അപേക്ഷകൾ കൃത്യമായി പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നീട്ടി വലിച്ചും ബുദ്ധിമുട്ടിക്കുന്നു, കൃത്യമായ സമയങ്ങളിനത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു കംപ്ലയിൻറ്റ്. അദ്ദേഹം പറയുന്ന കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അപേക്ഷയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അപേക്ഷ നമുക്ക് February 3 നമ്മുടെ ലോഗിക്ക് നമ്മുടെ ക്ലർക്കിൽ മുന്നിലേക്ക് കിട്ടിയിട്ടുണ്ട്. February 19 ഇത് അപ്രൂവൽ കൊടുത്തിട്ടുള്ളതുമാണ്. ഇതിൻ്റെ അപ്രൂവൽ ലെറ്റർ നമ്മളുടെ ലോഗിനിൽ കയറി കഴിഞ്ഞ് എടുക്കാൻ കഴിയുന്നുണ്ട്. ലൈസൻസികൾ ഇത് എവിടെ നോക്കിയാലും ലൈസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫയൽ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നമുക്കത് ഹൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. പിന്നെ പുതിയൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തു IGPMS എന്ന് പറയുന്നത്. അതിൽ ചില സാങ്കേതിക കാര്യങ്ങൾ വീഴ്ച വന്നിട്ടുണ്ടാവാം. അത് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും LSTD എഴുതി വിചാരിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ കാര്യങ്ങൾ IGPMS ടെക്നിക്കൽ വിഭാഗത്തിൽ നിന്നാണ് നമുക്കത് പരിഹരിച്ചു തരേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ഫയലുകളിൽ നമ്മൾ പ്ലാൻ സൈൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ സൈൻഡ് എന്നുള്ളത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില ആശങ്ക വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ കാര്യങ്ങൾ IGPMS അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഭാഗത്തിലാവുന്നതുകൊണ്ട് വർക്കുകൾ പൊതുവരാത്ത വർക്കുകൾ നടത്തുന്ന മറ്റുമായിട്ട് ചിലപ്പോൾ ചെറിയ തിരക്കിപ്പെടാം. അത് മനഃപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെയുള്ള രീതിയിൽ ചില സമയത്ത് സംഭവിച്ചിട്ടുള്ളതും ആയതെല്ലാം നമ്മൾ April 1, 2, 2 പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. February 19 അപ്രൂവൽ കൊടുത്ത ഒരു കാര്യത്തിനാണ് April 23 ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഇതിലൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ അപ്രൂവൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഫയൽ ഏത് ലോഗിലായിട്ടാണ് കാണുന്നത്. അത് IGPMS എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടായിരിക്കണം, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഈ ഉടമസ്ഥൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഉടമസ്ഥൻ ഇവിടെ കൊടുക്കുകയും അയാളുടെ സമയത്ത് കിട്ടുകയും അയാൾ ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ഈ വിഷയത്തിന് യാതൊരു ആശയവും വന്നിട്ടില്ല. പിന്നെ ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുള്ളത് ഈ ഇതിന്റെ ലൈസൻസിയായ രാജേഷ് എന്ന് പറയുന്ന ആളാണ്. ആള് April 20 ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് ശ്രദ്ധയപ്പെടുത്തിയത്. ഞാനത് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് അപ്രൂവൽ ആയിട്ടുണ്ട്. ആ കാര്യത്തിൽ പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. അതേ വിഷയത്തിലാണ് PV 2 കഴിഞ്ഞ് ഇത് പരാതിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ അവരെ മോശക്കാരാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതിൽ എന്താണ് കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്നില്ല. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളുടെ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുവരെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെന്നും പരിശോധനയിൽ രവീന്ദ്രൻ എന്ന വ്യക്തിക്കായി ലൈസൻസ് രാജേഷ് സമർപ്പിച്ച ഫയൽ 16 ദിവസത്തിനകം അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ. April 22 ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നഗരസഭയിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം നൽകുന്ന സേവനങ്ങൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു ഫയൽ നമ്പറും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവനം 65 ദിവസമായി ലഭിച്ചില്ല എന്നൊരാക്ഷേപം ഉന്നയിക്കേണ്ടായി. എന്നാൽ ഞാനത് ബന്ധപ്പെട്ട ഫയലുകൾ പെട്ടെന്ന് തന്നെ വിളിച്ചു വരുത്തി പരിശോധിക്കേണ്ട നഗരസഭ ഓഫീസിൽ നിന്ന് കിട്ടിയ ഫയൽ പ്രകാരം രവീന്ദ്രൻ ഇവിടെ പെർമിറ്റിന് അപേക്ഷിച്ചിട്ടുള്ളത്, രാജേഷ് എന്ന എഞ്ചിനീയർ മുഖാന്തരം അപേക്ഷിച്ചിട്ടുള്ളത് February 3 February 19 3 മണിക്ക് സമയം കൂടി നൽകുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ ആകുന്നതോട് തന്നെ 3 മണിക്ക് തന്നെ പ്രസ്തുത ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ചതായിട്ടാണ് മുനിസിപ്പാലിറ്റി രേഖയിൽ കാണുന്നത്. എന്നിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇങ്ങനെ സേവനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി നൽകിയതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നഗരസഭയിലെ സേവനങ്ങളൊക്കെ തന്നെ എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കി നൽകുന്നതിന് തീരുമാനമെടുക്കുകയും ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കി ചെയ്തിട്ടുണ്ട്.
ബിൽഡിംഗ് പെർമിറ്റ് ഓൺലൈനായിട്ട് 15 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കാവുന്ന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. മാർച്ച് മാസം തിരക്കൊക്കെ വന്നു, പുതിയ സോഫ്റ്റ്വെയറായി, അതിൻ്റെയൊക്കെ ഭാഗമായി അതിൽ വേണ്ട പരിചയമില്ലാത്തതിനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, IPPMS ഉറപ്പാക്കിയ എല്ലാ നഗരസഭയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട്. അത് പരിഹരിക്കുന്ന നടപടികളെടുത്തുകൊണ്ട് പല നഗരസഭകൾക്ക് ഇനിയും തിളങ്ങാനേ കഴിഞ്ഞില്ല. എണ്ണത്തിൽ നോക്കിയാൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പെർമിറ്റ് അനുവദിച്ച നഗരസഭ ചെപ്പശ്ശേരി, പാലക്കാട് ജില്ലയിലെന്തായാലും ചെപ്പശ്ശേരിയാണ്. മലപ്പുറത്ത് മറ്റെവിടെയും IPPMS മുഖാന്തരം ഇത്രയും പെർമിറ്റ് അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് 16 ദിവസം കൊണ്ട് പെർമിറ്റ് അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ ആ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയറിൽ ചില പ്രശ്നമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ IPPMS ആയി ബന്ധപ്പെട്ടവരോട് ഇതിനു മുമ്പ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രീൻ ബിൽഡിംഗ്, വാസ്തു, ട്രസ്റ്റ്, കമ്മിറ്റ്മെന്റ്. ആദിത്യ എഞ്ചിനീയറിംഗ് സർവീസസ്, മേക്ക് ഇറ്റ് ഹാപ്പൻസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.